ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് കാണാൻ പോകുന്നത് ശ്രീകാന്ത് എന്നൊരു മൂവിയെ കുറിച്ചാണ്. ഇതൊരു റിയൽ ഇൻസിഡൻറ്റ് മൂവിയാണ്. നമുക്ക് മൂവിയുടെ വിശദീകരണം നോക്കാം. പാടത്തായിട്ടൊരു ആള് പണി ചെയ്യുന്നത് കാണിക്കുന്നു. ആളുടെ അടുത്തേക്ക് ആളുടെ സുഹൃത്ത് ഓടി വന്നിട്ട് എടാ നിന്റെ ഭാര്യ പ്രസവിച്ചു എന്ന് പറയുന്നു, ആൺകുഞ്ഞാണ് എന്ന് പറയുന്നു. അത് കേട്ടിട്ട് അയാൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട്. ആ സന്തോഷാഘോഷത്തിന്റെ ഭാഗമായിട്ട് ഷാപ്പിൽ കയറി മദ്യമെല്ലാം വാങ്ങിക്കുന്നു. സന്തോഷത്തോടെ മദ്യപിച്ച് ആഘോഷിച്ചിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ അയാൾ ആ കുഞ്ഞിനെ പോയി എടുക്കുകയാണ്. എന്നിട്ട് ഇവനെ ഞാൻ ശ്രീകാന്തിൻ്റെ പേര് വയ്ക്കും, അവനെ ക്രിക്കറ്ററാക്കുമെന്നും പറയുന്നു. പക്ഷെ ആരും ഒന്നും തന്നെ മിണ്ടുന്നില്ല. എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ മുഖത്തോട്ട് നോക്കുന്നു. അപ്പോഴാണ് മനസ്സിലാവുന്നത് ജനിച്ച കുഞ്ഞിന് കാഴ്ചയില്ല എന്ന്. ആളൊത്തിരി ഫീൽ ചെയ്യുന്നു ശ്രീകാന്തിൻ്റെ പേര് കൊടുത്ത് വലിയൊരു ക്രിക്കറ്ററാക്കണം എന്നെല്ലാം വിചാരിച്ചു. അതെല്ലാം വെറുമൊരു സ്വപ്നം മാത്രമായി എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവിടെ അയൽപ്പക്കാരെല്ലാം പറയുന്നത് ആ കുഞ്ഞിനെ വളർത്തിയാൽ ഞങ്ങൾ ഒരുപാട് അനുഭവിക്കും, ആ കുഞ്ഞും ഒരുപാട് അനുഭവിക്കും, അതുകൊണ്ട് കുഞ്ഞിനെ കൊന്നുകളയാൻ പറയാണ്. കൊച്ചു കുഞ്ഞല്ലേ എന്ന് പറഞ്ഞ് ലാളിച്ച് വളർത്തിയാൽ ആ കുട്ടിക്ക് വലുതാകുമ്പോഴും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ടതായിട്ട് വരും. അച്ഛനും അമ്മയും മരിച്ചാൽ കുഞ്ഞ് എങ്ങനെ ജീവിക്കുമെന്നെല്ലാം ഓർക്കുന്നു. അച്ഛൻ കുറച്ചു നേരം കഴിഞ്ഞ് പറമ്പിൽ ചെന്നൊരു കുഴിയെടുക്കുകയാണ്. ആ കുഞ്ഞിനെ ജീവനോടെ പുതച്ചു മൂടാൻ നോക്കുന്നു. അവിടേക്ക് വൈഫ് വന്നിട്ട് അതിനൊട്ടും തന്നെ സമ്മതിക്കുന്നില്ല. ഒരു സെക്കൻഡ് ബേബിക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം, അല്ലാതെ കുഞ്ഞിനോട് ഈ ഒരു ക്രൂരത കാണിക്കരുത് എന്ന് പറയുന്നു. അച്ഛൻ്റെ മനസ്സും അതോടുകൂടി മാറാണ്. അങ്ങനെ ആ കുഞ്ഞ് വളരുകയാണ്. സ്കൂളിൽ പോവേണ്ട ഏജ് ആയിരിക്കുന്നു. സാധാരണ കുട്ടികളെ പോലെ തന്നെ അവനും സ്കൂളിലേക്ക് പോകുന്നു. അവൻ പഠിക്കുന്ന ക്ലാസ്സിൽ മുകേഷ് എന്നൊരു പയ്യനുണ്ടായിരുന്നു. അവനോട് സാറ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, പക്ഷെ അവനൊന്നും തന്നെ അറിയുന്നില്ല. ശ്രീകാന്തിനോട് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് ശരി ഉത്തരം തന്നെ നൽകുന്നു. മുകേഷിനോട് സാറ് പറയുന്നു അവനെ കണ്ട് പഠിക്കാനായിട്ട്. അതൊട്ടും തന്നെ മുകേഷിന് ഇഷ്ടാവുന്നില്ല. പിന്നീട് എങ്ങനെയെങ്കിലും ശ്രീകാന്തിനോട് റിവഞ്ച് ചെയ്യണമെന്ന് അവൻ വിചാരിക്കുന്നു. അങ്ങനെ കുറച്ച് മാസങ്ങളെല്ലാം കടന്നു പോകുന്നു. സ്കൂളിൽ വെക്കേഷൻ ആയിരിക്കുന്നു. അപ്പോൾ ശ്രീകാന്തിനെ ക്രിക്കറ്റ് കളിക്കാമെന്ന് പറഞ്ഞ് സ്കൂളിലേക്ക് കൂട്ടിക്കൊണ്ട് വരികയാണ്. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ക്രിക്കറ്റ് എന്നെ കൊണ്ട് കളിക്കാനാവുക എന്ന്. ശ്രീകാന്തിന്റെ കയ്യിൽ ബാറ്റ് എടുത്ത് കൊടുത്ത് ബോളാണെങ്കിൽ ശ്രീകാന്തിന്റെ മുഖത്തേക്ക് തന്നെ എറിയുന്നു. അവനെ ഒത്തിരി ഉപദ്രവിക്കുന്നുണ്ട്. എന്നിട്ട് അവന്റെ അടുത്തേക്ക് പോയിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പോലെ പഠിക്കാനൊന്നും നിന്നെ കൊണ്ട് സാധിക്കില്ല, നിനക്ക് പറ്റിയ പണി ഭിക്ഷ എടുക്കലാണെന്ന് പറയുന്നു. ശേഷം ഒരു രൂപ എടുത്ത് കൊടുക്കുന്നു. ശ്രീകാന്തിന് നല്ലവണ്ണം ദേഷ്യം വരുന്നുണ്ട്. അവിടെ ചെറിയൊരു ഫൈറ്റ് നടക്കുന്നു. അങ്ങനെ രണ്ടുപേരും അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീകാന്തിന്റെ അച്ഛൻ വന്ന് വഴക്ക് പറഞ്ഞ് അവനെ കൂട്ടിക്കൊണ്ട് പോവാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ സ്കൂളിലെ മാഷ് നമ്മുടെ ശ്രീകാന്തിന്റെ അച്ഛനെ കണ്ട് സംസാരിക്കുന്നുണ്ട്. അവനെ ഞങ്ങൾക്ക് പഠിപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല, അതുകൊണ്ട് സ്പെഷ്യൽ ചൈൽഡ്സ് എല്ലാം പഠിക്കുന്ന ആ സ്കൂളിലേക്ക് ചേർക്കാനും പറയുന്നു. ഹൈദരാബാദിൽ സ്പെഷ്യൽ ചിൽഡ്രൻസ് പഠിക്കുന്ന ഒരു സെന്റർ ഉണ്ട്, അവിടേക്ക് കൊണ്ടുവന്ന് ചേർക്കുകയാണ്. അവിടെയുള്ള കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് ആ ഒരു ഹോസ്റ്റലിൽ നിന്ന് തന്നെയാണ്. ഡൊണേഷൻ മൂലമാണ് അങ്ങനെയുള്ള കുട്ടികളെ എല്ലാം പഠിപ്പിക്കുന്നത്. അവിടെയാണ് ശ്രീകാന്തിന്റെ ഒരു ടീച്ചറെ കാണുന്നത്. ദേവിക എന്നാണ് ടീച്ചറുടെ പേര്. ശ്രീകാന്തിന്റെ ടീച്ചർ മാത്രമായിരുന്നില്ല ദേവിക, ശ്രീകാന്തിന്റെ അമ്മയും മെന്ററും എല്ലാമായിരുന്നു. അത്രത്തോളം അറ്റാച്ച് ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളിലും ആ കുട്ടികളെല്ലാം ട്രെയിൻ ചെയ്തെടുക്കുന്ന ആളാണ് ദേവിക. ഒരു ദിവസം ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തിട്ട് ശ്രീകാന്ത് വരുന്ന സമയത്ത് ഒരു സ്റ്റൂള് തട്ടി അവൻ വീഴാൻ വേണ്ടി പോവുകയാണ്. ആ സമയത്ത് ആരാണ് ഇവിടെ സ്റ്റൂൾ കൊണ്ടുവന്ന് വെച്ചത് എന്ന് ചോദിക്കുമ്പോൾ ദേവിക മാം വന്നിട്ട് അത് ഞാനാണെന്ന് പറയുന്നു. അതിലും ഒരു ലെസൺ ആണ് ശ്രീകാന്തിനെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. എല്ലാ സാധനങ്ങളും ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കണമെന്നില്ല, അത് മാറി മാറി വന്നിരിക്കാം. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം മുന്നോട്ട് പോവാനായിട്ട്. അതുകൊണ്ട് ഒരു സ്റ്റിക്ക് അവൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് മാം. ആ സ്റ്റിക്ക് വെച്ചിട്ട് വേണം വഴിയിലെ തടസ്സങ്ങൾ മാറ്റി മുന്നോട്ട് പോവാൻ. അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ശ്രീകാന്ത് പഠിച്ചു വരുന്നു. പഠിക്കുന്ന കാര്യത്തിലാണെങ്കിൽ പോലും ശ്രീകാന്ത് ഭയങ്കര ശ്രദ്ധയോടെ കൂടിയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. നല്ല പോലെ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു ശ്രീകാന്ത്. നല്ല മാർക്സും വാങ്ങുന്നുണ്ട്. ആ കാര്യമെല്ലാം അവൻ്റെ പാരൻസിനെയും വിളിച്ച് അറിയിക്കുന്നു. അവരും ഒത്തിരി ഹാപ്പി ആയിരുന്നു. ആ അക്കാദമിയിലുള്ള എല്ലാവരോടും ശ്രീകാന്ത് വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് പെരുമാറുന്നത്. ആ അക്കാദമിയിലാണെങ്കിൽ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നു. അവിടെ ഡൊണേഷൻ കൊടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവിടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നു. നമ്മുടെ ശ്രീകാന്താണ് അവിടെ തന്നെ ഏറ്റവും നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റ്. അപ്പോൾ അവനെ തന്നെ ഒരു സ്പീച്ച് പറയാൻ വേണ്ടി സ്റ്റേജിലേക്ക് വിളിക്കുന്നു. അങ്ങനെ ശ്രീകാന്ത് അവിടെ പറയുന്ന കാര്യം എന്ന് പറയുന്നത് എല്ലാറ്റിനും ഹെൽപ്പ് ചെയ്ത ആ ഒരു വ്യക്തിക്ക് പകുതി നന്ദി എന്ന്. എല്ലാവരും ആലോചിക്കുന്നത് അതെന്താ ഒരു ഹാഫ് പോർഷൻ മാത്രമെന്ന്. അതിനും ശ്രീകാന്ത് മറുപടി കൊടുക്കുന്നുണ്ട്, ആ അക്കാദമിയിലേക്ക് കൊടുക്കുന്ന കാശിൻ്റെ പകുതി മാത്രമാണ് അവിടേക്ക് എത്തുന്നത്, മറ്റുള്ളതെല്ലാം എടുക്കുന്നത് മാനേജ്മെന്റ് തന്നെയാണ്. എന്നിട്ട് അവരാണെങ്കിൽ ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, ഇവർക്ക് കൊടുക്കുന്നതോ എന്തെങ്കിലും മാത്രം. അങ്ങനെ ആ അക്കാദമിയിലെ മാനേജ്മെന്റും ആ ഡൊണേഷൻ കൊടുക്കുന്ന വ്യക്തിയുമായിട്ട് സംസാരിക്കുന്നു. അവർ തമ്മിലുള്ള പ്രോബ്ലം ആണെങ്കിൽ ക്ലിയർ ചെയ്യുന്നു. പക്ഷേ ശ്രീകാന്തിനെ ഇനി ഇവിടെ തുടരരുത് എന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞയക്കാണ്. അവിടുന്ന് പുറത്തേക്ക് ആ പാവത്തിനെ തള്ളിവിടുകയാണ്. അവനും തെറിച്ചു പോയി വീഴുന്നു. ആ സ്റ്റിക്ക് തിരയുന്ന സമയത്ത് അത് കാണാനില്ല, അത് മാനേജ്മെന്റിനെയാണ്, അത് ഞങ്ങൾ തന്നെ എടുക്കാണ് എന്ന് പറയുന്നു. സ്റ്റിക്കില്ലാതെ അവന് നേരെ നടക്കാൻ പോലും സാധിക്കുന്നില്ല. പിന്നെ എങ്ങനെയെല്ലാം റോഡിലൂടെ പോകുന്നു. ഒരു മെയിൻ റോഡ് എത്തിയിട്ടും വാഹനങ്ങൾ വരുന്നതൊന്നും അവന് മനസ്സിലാവുന്നില്ല. ഒരു കാറിന്റെ മുന്നിലേക്ക് പോയി വീഴുന്നു. അയാൾ ചോദിക്കുന്നുണ്ട് കണ്ണ് കാണില്ലേ എന്ന്. അകത്തിരിക്കുന്ന അയാളുടെ വൈഫും അയാൾക്ക് കണ്ണ് കാണില്ല എന്ന് പറഞ്ഞ് കുറച്ച് കാശ് എടുത്ത് അവന്റെ കയ്യിൽ കൊടുത്തിട്ട് ഫുഡ് കഴിക്കാനും പറയുന്നു. കാശ് കൊടുക്കുന്ന രീതി കണ്ടതും അവൻ ഒത്തിരി സങ്കടമാവുന്നുണ്ട്. ചെറുപ്പത്തിൽ മുകേഷ് പറഞ്ഞില്ലേ നിനക്കെല്ലാം ഭിക്ഷ എടുക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ എന്ന്. അതാണ് അവനിപ്പോൾ ഓർമ്മ വരുന്നത്. അവൻ ഒത്തിരി ഇരുന്ന് കരയുന്നു.
അവന്റെ ടീച്ചറായ ദേവികയാണെങ്കിൽ എല്ലായിടത്തും അവനെ അന്വേഷിക്കുന്നു, ഒടുവിൽ അവനെ കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. ശ്രീകാന്ത് എന്ന് വിളിച്ച് അവന്റെ അടുത്തേക്ക് പോയിട്ട് രണ്ടുപേരും കരയുന്നു. അങ്ങനെ ഒടുവിൽ ടീച്ചർ ടീച്ചറുടെ വീട്ടിലേക്ക് തന്നെ ശ്രീകാന്തിനെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അവന്റെ അമ്മയും അച്ഛനെയും വിളിച്ചിട്ട് ഇനി അവന്റെ ഉത്തരവാദിത്വം മൊത്തം താൻ ഏറ്റെടുത്തോളാം എന്നും പറയുന്നു. അവൻ നല്ലോണം പഠിക്കുന്ന കുട്ടിയാണ്, അവന്റെ എല്ലാ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറയുന്നു. അങ്ങനെ ടീച്ചർ അവനെ പഠിപ്പിക്കുന്നു. പഠിക്കുന്ന കാര്യത്തിൽ അവനാണെങ്കിൽ 90% എബോ തന്നെ മാർക്ക് സ്കോർ ചെയ്യുന്നുണ്ട്. നമ്മുടെ നായകന് സയൻസ് ഗ്രൂപ്പ് എടുക്കാനായിരുന്നു ആഗ്രഹം, പക്ഷേ അവൻ ബ്ലൈൻഡ് ആയതുകൊണ്ട് തന്നെ അതിന് സാധിക്കില്ല. അങ്ങനെ അവൻ കോർട്ടിൽ കേസ് ഫയൽ ചെയ്യുന്നു. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെതിരെയാണ് കേസ് ഫയൽ ചെയ്യുന്നത്. ഫിസിക്കലി ചാലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികൾക്കും ഈ ഒരു സയൻസ് ഗ്രൂപ്പ് എടുക്കാൻ കഴിയണം എന്ന് പറയുന്നു. അവിടെ വാദിക്കുന്ന ഒരു വക്കീല് പറയുന്നുണ്ട്, ന്യൂട്ടൺ ആണെങ്കിൽ തലയിലേക്ക് ആപ്പിള് വീഴുന്നത് കണ്ടിട്ടാണ് ആ ഒരു എക്സ്പെരിമെന്റ് തന്നെ കണ്ടെത്തിയത്, പക്ഷെ നിനക്കതിന് സാധിക്കില്ലല്ലോ എന്ന് പറയുന്നു. അങ്ങനെ ശ്രീകാന്ത് അവന്റെ കയ്യിലുള്ള സ്റ്റിക്ക് ആണെങ്കിൽ താഴേക്കിടുകയാണ്. എന്നിട്ട് അതിന്റെ ഹൈറ്റും വെയിറ്റും പറയുന്നു. അത് കണ്ട് എല്ലാവരും ഷോക്ക് ആവുന്നുണ്ട്. അത് അളന്ന് നോക്കുമ്പോൾ അത് കിറു കൃത്യമായിരുന്നു. ന്യൂട്ടൺ ഗ്രാവിറ്റി കണ്ടുപിടിച്ചത് കണ്ടത് കൊണ്ടല്ല എന്നും പറയുന്നു. അവിടെ ഫൈനൽ ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്നില്ല, കേസ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുന്നു. അപ്പോഴും ശ്രീകാന്ത് വെറുതെ ഒന്നും ഇരിക്കുന്നില്ല. വിഷ്വലി ചാലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന പുസ്തകങ്ങളെല്ലാം അവൻ വായിക്കുന്നു. റെക്കോർഡ് ചെയ്ത് വെച്ച ഓഡിയോസ് എല്ലാം അവൻ കേൾക്കുന്നുണ്ട്. അടുത്ത ഹിയറിംഗിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഒരു കോളേജിന്റെ മാനേജ്മെന്റ് ഉണ്ടായിരുന്നു. അവിടെയുള്ള അവരുടെ ബുക്ക് കാണിച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട്, ആ കുട്ടിക്ക് ഇത് പഠിക്കാനായിട്ട് സാധിക്കില്ല എന്ന്. ഒരു കുട്ടിക്ക് വേണ്ടി അവരുടെ സിസ്റ്റം തന്നെ മാറ്റാനായിട്ട് സാധ്യമല്ല, അത് അവരുടെ മാർക്കിനെ ബാധിക്കുമെന്ന് പറയുന്നു. വിഷ്വലി ചാലഞ്ചഡ് ആയിട്ടുള്ള ഒരു പുസ്തകം എടുത്ത് നമ്മുടെ നായകൻ അവരുടെ കയ്യിൽ കൊടുത്തിട്ട് ഇത് നിങ്ങളെ കൊണ്ട് വായിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. ഇല്ല, അത് ഞങ്ങളെ കൊണ്ട് എങ്ങനെ വായിക്കാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. ഞാൻ ഈ പുസ്തകം ഉപയോഗിച്ച് പഠിക്കും സർ എന്ന് പറയുന്നു. ശ്രീകാന്ത് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, എല്ലാ റൂൾസും മാറ്റണമെന്നല്ല ഞാൻ ആവശ്യപ്പെടുന്നത്, സാധാരണ കുട്ടികളെ പോലെ ഞങ്ങൾക്കും ഓപ്പർച്യൂണിറ്റി തരണം, പഠിച്ച് മുന്നോട്ട് വരാമെന്ന് ഉറപ്പ് കൊടുക്കുന്നു. ദേവികയും സംസാരിക്കുന്നുണ്ട്, ശ്രീകാന്ത് ആ ഒരു കോളേജിൽ പഠിച്ചു എന്ന് വെച്ച് അവിടുത്തെ മാർക്കൊന്നും കുറയാനായിട്ടുള്ള സാധ്യതയില്ല. ഓൾറെഡി 40% മാത്രമാണ് വിജയമുള്ളത്, അതിൽ നിന്നും കൂടാനായിട്ട് മാത്രമേ സാധ്യതയുള്ളൂ. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു എന്ന് പറയുന്നു. അങ്ങനെയൊരു അവസരം നമ്മുടെ ശ്രീകാന്തിന് കൊടുക്കുന്നു. അവൻ പഠിക്കുന്ന കാര്യത്തിൽ ഒട്ടും പുറകെ പോകുന്നില്ല, നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യുന്നു, 90% എബോ തന്നെ സ്കോർ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, അവന്റെ അച്ഛന്റെ ആഗ്രഹം പോലെ ക്രിക്കറ്റ് എല്ലാം പ്രാക്ടീസും ചെയ്യുന്നുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് റിസൾട്ട് വരുന്നത്. അതിനു വേണ്ടിയിട്ട് കോളേജ് മാനേജ്മെന്റ് ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നു. APJ അബ്ദുൽ കലാം ആണ് ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ സാറ് വന്ന് എല്ലാവരോടും എന്താണ് ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ ഓരോ കുട്ടികളും ഓരോ ആഗ്രഹങ്ങളാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിൽ വിഷ്വലി ചാലഞ്ചഡ് ആയിട്ടുള്ള ഒരു പ്രസിഡന്റ് ആവണമെന്ന് പറയുന്നു. അത് കേട്ട് APJ അബ്ദുൽ കലാം സാറ് അവനെ അടുത്തേക്ക് വിളിച്ചിട്ട് കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. ഉറപ്പായിട്ടും അവന്റെ ആഗ്രഹം സാധിക്കുമെന്ന് പറഞ്ഞ് അവനെ മോട്ടിവേറ്റ് ചെയ്യുന്നു. അങ്ങനെ നാളുകൾ കടന്നു പോകുന്നു. ശ്രീകാന്ത് നല്ല പോലെ തന്നെ എല്ലാത്തിലും സ്കോർ ചെയ്യുന്നു. നല്ല മാർക്ക് വാങ്ങിച്ച കുട്ടികളെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് അവനെ സ്റ്റേജിലേക്ക് വിളിക്കുന്നു. ദേവിക ടീച്ചറെ പോകുന്നതിന് മുന്നേ പറയുന്നുണ്ട്, നീ ഹീറോയിസം ചെയ്യല്ലേ എന്ന്. അങ്ങനെ അവൻ സ്റ്റേജിൽ കയറിയിട്ട് പ്രസംഗിക്കുന്നുണ്ട്. എല്ലാത്തിനും സപ്പോർട്ടായിട്ട് നിന്നത് എന്റെ ദേവിക ടീച്ചറാണ്, അതുകൊണ്ട് ടീച്ചറുടെ കയ്യിൽ നിന്ന് തന്നെ ഈ ഒരു ട്രോഫി വാങ്ങണമെന്ന്. മാനേജ്മെന്റും ഓക്കെ എന്ന് പറയുന്നു. അങ്ങനെ ഗിഫ്റ്റ് എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞതിന് ശേഷം അവൻ ടീച്ചറോട് പറയുന്നത്, ഞാൻ ഹീറോയിസം ഒന്നും ഇനി കാണിക്കില്ല എന്ന്. കാരണം അവൻ തന്നെയാണ് ഹീറോ എന്ന് വലിയ മോട്ടിവേറ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ഇന്ത്യൻ ടീമിൽ തന്നെ വിഷ്വലി ചാലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികൾ കളിക്കുന്ന ക്രിക്കറ്റ് ടീമിൽ അവനും സെലക്ട് ആവുന്നുണ്ട്. സോ നാട്ടിലേക്ക് പോയിട്ട് പാരന്റ്സിനോട് കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടിയിട്ടാണ് അവൻ പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് ബസ്സിൽ അവന്റെ അടുത്തേക്ക് ആ മുകേഷ് വന്നിരിക്കുന്നു. മുകേഷ് ശ്രീകാന്തിനോട് എന്നെ അറിയുമോ എന്നെല്ലാം ചോദിക്കുകയാണ്. ആ സമയത്ത് കണ്ടക്ടർ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വരുന്ന സമയത്ത് മുകേഷിന്റെ കയ്യിൽ വെറും 2 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മുടെ ശ്രീകാന്ത് 1 രൂപ കൊടുത്തിട്ട് ടിക്കറ്റ് എടുക്കാനും പറയുന്നു. ഒരു മധുര പ്രതികാരമായിട്ടാണ് അവർ സീൻ കാണിക്കുന്നത്. അങ്ങനെ വീട്ടിലേക്ക് പോയിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അച്ഛൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ടീമിലേക്ക് കളിക്കാനുള്ള ജേഴ്സി എല്ലാം എടുത്ത് അച്ഛനെ കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ദേവിക ടീച്ചർ നായകനെ വിളിച്ചിട്ട് ഒരു കാര്യം പറയുന്നത്, സയൻസിൽ പഠിക്കാൻ വിഷ്വലി ചാലഞ്ചർ ആയിട്ടുള്ള കുട്ടികൾക്ക് പറ്റില്ല, അതിനു വേണ്ടിയിട്ട് ഇനിയും കോർട്ടിൽ പോകണമെന്ന്. പക്ഷെ ശ്രീകാന്തിന്റെ കയ്യിൽ സമയം ഉണ്ടായിരുന്നില്ല, തനിക്ക് വേണ്ടത് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആണെന്ന് പറയുന്നു. അപ്പൊ ടീച്ചർ മറ്റൊരു കാര്യം പറയുന്നത്, ഫോറിനിലെ ആൾക്കാർ ഈ കാര്യമൊന്നും ശ്രദ്ധിക്കില്ല, നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അവിടെ പോയിട്ട് പഠിക്കാമെന്ന്. പക്ഷെ അതിലൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ നായകൻ അവിടേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവന് ക്രിക്കറ്റ് കളിക്കാനായിട്ട് സാധിക്കില്ല. പക്ഷെ അവനത് ഓക്കെ ആയിരുന്നു, പഠിത്തമാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നു. അതിനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി തേടി അലയുന്നുണ്ട്. അമേരിക്കയിലെ ഒരു മാനേജ്മെന്റ് ആണെങ്കിൽ അവന് വേണ്ടി ഇന്റർവ്യൂ എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. ഓൺലൈനായിട്ട് സംസാരിക്കുകയാണ്, അവർ ഒത്തിരി ക്വസ്റ്റ്യൻസും ചോദിക്കുന്നു. അവസാനം അതിലെല്ലാം പാസ്സായിട്ട് അവന് വേണ്ട ഓപ്പർച്യൂണിറ്റിയും കിട്ടുന്നു. അവന് പോകാനുള്ള സമയമായിരിക്കുന്നു. എയർപോർട്ടിലേക്ക് കൊണ്ടാക്കുന്നത് ദേവിക ടീച്ചറാണ്. പോകുന്ന നേരം അവൻ ടീച്ചറോട് ചോദിക്കുന്നത് തന്നെ മിസ് ചെയ്യുമോ എന്ന്. അപ്പൊ ടീച്ചർ പറയുന്നത്, ഏത് നേരവും ടീച്ചർ ടീച്ചർ എന്ന് പറഞ്ഞ് പുറകെ നടക്കുകയല്ലേ, ശല്യം ഒഴിഞ്ഞു എന്ന് വിചാരിക്കുമെന്ന് ടീച്ചർ പറയുമ്പോഴും ടീച്ചറുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അത് അവന് മനസ്സിലാവുന്നു. ടീച്ചർ സങ്കടം ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നും പോകുന്നുണ്ട്. എയർപോർട്ടിനകത്തേക്ക് കടന്നപ്പോൾ ചെക്കിംഗ് അതോറിറ്റി അവനെ അകത്തേക്ക് കടത്തിവിടുന്നില്ല. വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ ഒരാൾ കൂടി വേണമെന്ന് പറയുന്നു. അവനും അതുകൊണ്ട് ആ ലൈനിൽ നിൽക്കുന്ന ആൾക്കാരോട് ഒന്ന് എന്റെ കൂടെ വന്നു എന്ന് പറയാമോ എന്ന് ചോദിക്കുന്നു.
പക്ഷെ ആരും തന്നെ അവനെ സഹായിക്കാൻ തയ്യാറാവുന്നില്ല. എയർപോർട്ടിൽ അവിടെ സീറ്റുകളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവനും ഫ്ലൈറ്റിനകത്തേക്ക് കയറിയതുപോലെ ഓരോ കാര്യങ്ങളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് അവിടുത്തെ ഓരോ കാര്യങ്ങൾ, സീറ്റെല്ലാം എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഏതിലൂടെ നടക്കണം എന്നതിനെ പറ്റിയിട്ട് എല്ലാം തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അവിടെയുള്ള പാസഞ്ചേഴ്സും അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സും എല്ലാം തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം അവൻ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് എല്ലാവരും ക്ലാപ്പ് ചെയ്യുന്നു. ശ്രീകാന്ത് വളരെ ബ്രില്യൻ്റ് ആണ് എന്ന് വിചാരിച്ച് ആ മാനേജ്മെന്റ് തന്നെ അവനെ ഫ്ലൈറ്റിലേക്ക് ക്ഷണിക്കുന്നു. അങ്ങനെ അവൻ നേരെ ഇപ്പോൾ അമേരിക്കയിലേക്ക് ചെന്നെത്തുന്നുണ്ട്. അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ആർക്കും ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, സ്വയം അവരുടെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോവുക എന്നതായിരുന്നു. അവിടെയുള്ള എല്ലാവരും ശ്രീകാന്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നാട്ടിൽ ക്രിക്കറ്റ് കളിച്ച പോലെ ഇവിടെ അവൻ പ്രാക്ടീസ് ചെയ്യുന്നത് ബേസ്ബോൾ ആണ്. ആ സമയത്താണ് ശ്രീകാന്തിന്റെ ഫോണിൽ ഒരു മെസ്സേജ് വരുന്നത്. സ്വാതി എന്ന പെൺകുട്ടിയായിരുന്നു മെസ്സേജ് അയച്ചത്. അവളുമായിട്ട് തനിച്ച് സംസാരിക്കണമെന്ന് പറയുന്നു. അവളയച്ച വോയിസ് കേൾക്കാൻ വേണ്ടിയിട്ട് മാറി നിൽക്കുന്നുണ്ട്. അവൾ പറയുന്ന കാര്യം എന്താന്ന് വെച്ചാൽ ഹീറോന്റെ ലൈഫ് കുറെ ദിവസമായിട്ട് അവൾ ഫോളോ ചെയ്യുന്നുണ്ട്. അവനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. അവനോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ടെന്നും പറയുന്നു. ശ്രീകാന്തിനും അവളുടെ വോയിസ് ഇഷ്ടപ്പെടുന്നു. അങ്ങനെ കുറെ അവർ സംസാരിക്കുന്നുണ്ട്. ഒരു നാൾ അമേരിക്കയിലേക്ക് അവൾ വരുന്നു എന്ന് പറഞ്ഞ് ആ ഒരു ന്യൂസും അവനെ അറിയിക്കുന്നു. അങ്ങനെ അവർ പരസ്പരം മീറ്റ് ചെയ്യുന്നുണ്ട്. അവരിങ്ങനെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നു. ശ്രീകാന്ത് ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ ഇടപഴകുന്നത്. അതുകൊണ്ട് അവനത് ഒരു പുതിയ അനുഭവമായിരുന്നു. ഒരു ദിവസം ദേവിക ടീച്ചർ നായകനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത് എന്ന്. അപ്പോൾ നായകൻ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇന്ത്യക്ക് തന്നെ ആവശ്യമില്ല, അതുകൊണ്ട് ഇവിടെ തന്നെ ഒരു ജോലി നോക്കി സെറ്റിൽഡ് ആവാനാണ് എന്ന്. ഈശ്വര മനസ്സിൽ അവൻ എവിടെയാണെങ്കിലും ഹാപ്പി ആയിട്ടിരുന്ന മതി എന്ന് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ എന്ന് പറയുന്നു. അങ്ങനെ കോള് കട്ട് ചെയ്തതും അടുത്തുള്ള സ്വാതി പറയുന്നുണ്ട് ഈ പറഞ്ഞത് ഒട്ടും ശരിയായില്ല എന്ന്. നിന്നെ പോലെ തന്നെ ഒരുപാട് വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. അവർക്കെല്ലാം ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കണം, അവർക്കെല്ലാം മോട്ടിവേഷനും കൊടുത്ത് മുന്നോട്ട് വരാനുള്ള പ്രേരണയും കൊടുക്കണമെന്ന് പറയുന്നു. സോ അതിലൂടെ മാത്രമേ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും പറഞ്ഞു കൊടുക്കുന്നു. അത് മനസ്സിലാക്കിയ ശ്രീകാന്ത് ആണെങ്കിൽ നാട്ടിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ദേവിക ടീച്ചറെ മീറ്റ് ചെയ്തിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങണം, വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികൾക്കെല്ലാം ക്ലാസ് എടുത്തു കൊടുക്കണമെന്നും പറയുന്നു. അവരെല്ലാം മുന്നോട്ട് വരാനായിട്ട് ഹെൽപ്പും ചെയ്യണമെന്ന് പറയുന്നു. അതിനുവേണ്ടി ഒരു സെന്ററിലേക്ക് ചെന്ന് നോക്കുന്നു. പക്ഷെ അവർ ഒത്തിരി വാടക ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയുന്നത് പഠിക്കാനും പഠിപ്പ് കൊടുക്കാനും ഒത്തിരി കാശ് കൊടുക്കണം, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ദേവിക ടീച്ചർ പറയുന്നത് അവരുടെ ടെറസിൽ തന്നെ അത് അറേഞ്ച് ചെയ്യാമെന്ന്. ശ്രീകാന്തിനെ ഓൾ ഇൻ ഓൾ ആക്കിയിട്ട് ആ ഒരു സെന്ററും തുടങ്ങുന്നു. പക്ഷെ അവർ വിചാരിച്ച പോലെ വലിയൊരു മുന്നേറ്റമൊന്നും അവിടെ ഉണ്ടാകുന്നില്ല. വീണ്ടും APJ അബ്ദുൽ കലാം സാറിനെ മീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ലഭിക്കുന്നു. ശ്രീകാന്തിനെ APJ അബ്ദുൽ കലാം സാർ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. നേരിട്ട് സ്റ്റേജിലേക്ക് വിളിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ സംസാരിക്കുന്നു. ഒത്തിരി സ്റ്റുഡൻസിന്റെ ആഗ്രഹം ചോദിച്ച സമയത്ത് ടീച്ചർ ആവണം, ഡോക്ടർ ആവണം എന്നെല്ലാം പറഞ്ഞു. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വിഷ്വലി ചലഞ്ചർ ആയിട്ടുള്ള പ്രസിഡന്റ് ആവണമെന്നാണ് ശ്രീകാന്ത് പറഞ്ഞത്. അതേപോലെ തന്നെ എല്ലാവരും ലൈഫിൽ ഓരോ ഗോള് വെച്ച് മുന്നോട്ട് പോകണമെന്നും പറയുന്നു. ശ്രീകാന്ത് അങ്ങനെ APJ അബ്ദുൽ കലാം സാറിനോട് തനിച്ച് പോയി സംസാരിക്കുന്നു. സാറ് പറഞ്ഞ പോലെ ലൈഫിൽ ഞാൻ ജയിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഒത്തിരി കമ്പനീസിൽ ഓപ്പർച്യൂണിറ്റി തേടി ഞാൻ പോയി, പക്ഷെ എല്ലാവരും എന്നെ റിജക്ട് ചെയ്യുകയായിരുന്നു എന്ന് പറയുന്നു. അപ്പൊ സാറ് പറയുന്നത് ഒരു ബിസിനസ് തുടങ്ങാനായിട്ടാണ്, അതിന് വേണ്ടിയിട്ട് ഒരു ചെക്കും കൊടുക്കുന്നു. ആ ചെക്കും വാങ്ങിയിട്ട് ഒരാളെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു. ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നു. പക്ഷെ അയാൾ വേറൊരു ഐഡിയ കൂടി പറയുന്നുണ്ട്. കുറച്ചു കാലം കഴിഞ്ഞാൽ എല്ലാം ബാറ്ററിയിലായിരിക്കും പ്രവർത്തിക്കുക, അതുകൊണ്ട് ഒരു ബാറ്ററിയുടെ ഫാക്ടറി തുടങ്ങാമെന്ന് പറയുന്നു. ശ്രീകാന്ത് തിരിച്ച് ചോദിക്കുന്നത് ബാറ്ററിയുടെ ലൈഫ് വെറും 5 വർഷം മാത്രമാണ്, അതിനുശേഷം എന്ത് ചെയ്യും? അത് ഡംപ് ചെയ്താൽ നേച്ചറിന് അത് കേടാണ്. സോ ഒരു റീസൈക്ലിംഗ് ഫാക്ടറി തുടങ്ങാമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ ഐഡിയ ആയിരുന്നു അത്. അതിലൂടെ എന്ത് നേടാനാണെന്ന് ചോദിച്ചപ്പോൾ എല്ലാ കാര്യത്തിനും പേപ്പർ ആവശ്യമാണ്, അതുകൊണ്ട് അതിലൂടെ തന്നെ മുന്നോട്ട് പോകാമെന്ന് പറയുന്നു. അങ്ങനെ പഴയ പൂട്ടിക്കിടക്കുന്ന ഫാക്ടറി ആണെങ്കിൽ വിലയ്ക്ക് വാങ്ങുന്നു. അങ്ങനെ ആ ബിസിനസ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പുതിയൊരു പ്രശ്നം മുന്നോട്ട് വരുന്നത്. മുമ്പ് ആ ഒരു ഫാക്ടറി റൺ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ ഇലക്ട്രിസിറ്റി ബില്ല് അടച്ചിട്ടില്ല. ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നും ശ്രീകാന്തിനെ ഇപ്പം നേരിട്ട് വിളിച്ചിരിക്കുകയാണ്. നായകന്റെ കൂടെ ബിസിനസ് പാർട്ട്ണറായ രവിയും കൂടെ പോകുന്നു. പഴയ ഓണർ ചെയ്ത തെറ്റാണ്, എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നു. പക്ഷെ ഇപ്പോഴത്തെ കമ്പനി ഓണർ ശ്രീകാന്ത് അല്ലേ, അപ്പൊ അതുകൊണ്ട് ശ്രീകാന്ത് ഇത് പേ ചെയ്യണമെന്ന് പറയുന്നു. ഇലക്ട്രിസിറ്റി ബോർഡിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ വന്നിട്ട് ശ്രീകാന്തിനെ കണ്ട് എല്ലാത്തിനും നന്ദിയുണ്ടെന്ന് പറയുന്നു. അയാളുടെ മകനും ഒരു ഹാൻഡിക്യാപ്ഡ് ആണ്. ശ്രീകാന്തിനെ ലൈഫിൽ ഇൻസ്പയർ ആക്കിയിട്ടാണ് അവൻ പഠിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അത് കേട്ട് ശ്രീകാന്തിനും ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പൊ അയാൾ പറയുന്നത് കഷ്ടപ്പെട്ട് ലൈഫിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് എന്ന് തോന്നുന്നു, അതുകൊണ്ട് 1 വർഷം സമയം തരാം, അതിനകം ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാനായിട്ട് പറയുന്നു. അവിടുന്ന് കട്ട് ചെയ്ത് ഇപ്പൊ നമ്മുടെ ശ്രീകാന്ത് ഫാക്ടറി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് കാണിക്കുന്നത്. ചെറിയ ഓർഡേഴ്സും എല്ലാം തന്നെ കിട്ടുന്നുണ്ട്. അതിൽ നിന്നും കിട്ടുന്ന പ്രോഫിറ്റ് കൊണ്ട് കടമെല്ലാം അടച്ചു തീർക്കാൻ ശ്രമിക്കുന്നു. ആർക്കും വേണ്ടാതെ ഹാൻഡിക്യാപ്ഡ് ആയിട്ടിരിക്കുന്ന വ്യക്തികളുണ്ടല്ലോ, അവർക്ക് ജോലി കൊടുക്കാനും തയ്യാറാവുന്നു. ഈ കാര്യമെല്ലാം തന്നെ മീഡിയാസ് കവർ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നു. ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ദേവിക ടീച്ചറും രവിയും ശ്രീകാന്തും അവിടെ തന്നെയുണ്ട്. മീഡിയ പ്രവർത്തകർ ആരും തന്നെ നമ്മുടെ ശ്രീകാന്തിനെ അങ്ങനെ മൈൻഡ് ആക്കുന്നില്ല.
ചോദ്യമെല്ലാം ചോദിക്കുന്നത് ദേവിക ടീച്ചറോടും രവിയോടുമാണ്. രവിയാണല്ലോ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തത്, ശ്രീകാന്തിനെ ഇത്രയും വിശ്വസിച്ച് ഇൻവെസ്റ്റ് ചെയ്തില്ലേ, അപ്പം രവിയാണ് ഹീറോ എന്ന് പറയുന്നു. അത് കേട്ട് ശ്രീകാന്തിനെ ഒട്ടും തന്നെ ഇഷ്ടാവുന്നില്ല, കാരണം എല്ലാ ഐഡിയാസും നമ്മുടെ ശ്രീകാന്തിൻ്റെതായിരുന്നു. എന്നിട്ട് എന്താണ് എല്ലാവരും രവിയെ മാത്രം പറയുന്നത്? അവിടേക്ക് പെട്ടെന്ന് മുകേഷ് ആണെങ്കിൽ വരുന്നു, എന്തെങ്കിലും ജോലി തരുമോ എന്ന് ചോദിക്കുന്നു. ശ്രീകാന്ത് പറയുന്നത് 1 രൂപ തന്നിട്ട് ഭിക്ഷ എടുക്കാനായിട്ട് പറഞ്ഞു, അതിനുശേഷമാണ് ഞാൻ ഈ ലെവൽ വരെ എത്തിയത്, നീ അപമാനിച്ചത് കൊണ്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയത് എന്നും പറയുന്നു. നീ ഫിസിക്കലി ഫിറ്റ് അല്ലേ, എന്ത് ജോലി വേണമെങ്കിലും ചെയ്യുമോ എന്നും ചോദിക്കുന്നു. മുകേഷും ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ നിനക്ക് ജോലിയില്ല എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് മയച്ചു വിടുകയാണ്. ഈ കാര്യങ്ങളെല്ലാം തന്നെ രവിയും ദേവിക ടീച്ചറും കാണുന്നുണ്ട്. ശ്രീകാന്തിന് എന്ത് പറ്റി എന്ന് ആലോചിക്കുന്നു. അതിനുശേഷം നമ്മുടെ ശ്രീകാന്ത് രവിയെ മീറ്റ് ചെയ്ത് പറയുന്നുണ്ട്, ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രോഫിറ്റ് ലഭിക്കാൻ കുറെ കാലമാവും, സോ 6 മാസം കൊണ്ട് എല്ലാം ഓക്കെ ആവണം, ഉള്ള കാശ് വെച്ച് മറ്റൊരു കമ്പനി കൂടി സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയുന്നു. രവിയും അത്രത്തോളം അവനെ വിശ്വസിച്ച് അതിന് ഓക്കെ പറയുന്നു. അങ്ങനെ വേണുഗോപാൽ എന്നൊരാളുടെ കമ്പനിയും ഏറ്റെടുക്കുന്നു. 1 കൊല്ലം കഴിഞ്ഞിട്ട് ക്യാഷ് തരുള്ളൂ എന്ന് പറയുമ്പോൾ അയാൾ നോക്കി പറയുന്നു. അങ്ങനെ കമ്പനി നല്ല രീതിയിൽ തന്നെ റൺ ചെയ്ത് മുന്നോട്ട് പോകുന്നു, ഒത്തിരി കടമെല്ലാം അടച്ചു തീർക്കുന്നു, പ്രോഫിറ്റും ഏൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സ്വാതിയോടും അവൻ ടൈമെല്ലാം സ്പെൻഡ് ചെയ്യുന്നു. ശ്രീകാന്തിന് ലഭിച്ച കാശ് കൊണ്ട് അവന് സ്വന്തമായിട്ടൊരു വീട് കെട്ടാമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ നാട്ടിലേക്ക് ചെന്നിട്ട് പൂജയെല്ലാം ചെയ്യുന്നു. ആദ്യത്തെ കല്ലെടുത്തിടാനായിട്ട് അച്ഛൻ അവനോട് പറയാണ്. ആ സമയത്ത് അച്ഛൻ ആലോചിക്കുന്നത് ഈ കുഴിയിൽ അവന് ജീവനോടെ കുഴിച്ചു മൂടണമെന്നാണ് അന്ന് കരുതിയത്. പക്ഷേ ഇന്നാണെങ്കിൽ അവൻ ഒത്തിരി പേർക്ക് ജോലി കൊടുക്കുന്ന വലിയൊരു മുതലാളിയായി മാറിയിരിക്കുകയാണ്, എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് മാറിയിരിക്കുന്നു. അവനെ ഓർത്ത് ഇന്ന് അവൻ്റെ അച്ഛന് ഒത്തിരി അഭിമാനമുണ്ട്. ശ്രീകാന്തും സ്വാതിയും കൂടി ചേർന്ന് രവിയുടെ വീട്ടിലോട്ട് പോകുന്നു. അപ്പോൾ TVയിൽ അംബാനിയുടെ ന്യൂസ് ആണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അവർ അംബാനിയെ പറ്റി സംസാരിക്കുന്നു. അംബാനിയെ മറികടക്കാൻ ആർക്കും സാധ്യമല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് പറയുന്നത് തനിക്ക് സാധിക്കുമെന്ന്, അവർ പക്ഷേ സീരിയസ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അതൊന്നും യാഥാർത്ഥ്യമല്ല എന്ന് പറയുന്നു. അവന് ദേഷ്യം വന്നിട്ട് അവിടുന്ന് കോഫി പോലും കുടിക്കാതെ തിരികെ വരികയാണ്. സ്വാതി എയർപോർട്ടിലേക്ക് പോയിട്ട് പറയുന്നത് ഇങ്ങനെയൊന്നും നീ ബിഹേവ് ചെയ്യാൻ പാടില്ലായിരുന്നു. ശ്രീകാന്തിന് വേണ്ടിയിട്ട് ഒരു അവാർഡ് ഫംഗ്ഷൻ എല്ലാം നടക്കുന്നു. ആ ഒരു അവാർഡിന് വേണ്ടിയിട്ടും സ്ഥാനത്തിന് വേണ്ടിയിട്ടും നല്ല ബന്ധങ്ങൾ മുറിച്ചു മാറ്റരുതെന്ന് പറയുന്നു. ശ്രീകാന്ത് കോഫി കുടിക്കാമെന്ന് സ്വാതിയോട് പറയുമ്പോൾ അവൾ അതൊന്നും കേൾക്കുന്നില്ല. അങ്ങനെ ഇപ്പോൾ ശ്രീകാന്തിന്റെ കമ്പനിയിലേക്ക് മിനിസ്റ്ററും ആളുകളും വന്നിരിക്കുന്നു. അത് കാണുന്ന രവി പോയി ചോദിക്കുന്നുണ്ട് അവരെന്താണ് ഇവിടെ എന്ന്. അപ്പൊ ശ്രീകാന്ത് പറയുന്നത് അവരുടെ ആഗ്രഹം ശ്രീകാന്ത് പൊളിറ്റിക്സിൽ വരണമെന്നാണ്, ഒരു പൊളിറ്റീഷ്യൻ ആവാൻ വേണ്ടിയിട്ട് പോവാണ്, അതുകൊണ്ട് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ വളരെയധികം എളുപ്പമായിരിക്കുമെന്ന് പറയുന്നു. അത് കേട്ട് രവി പറയുന്നത് ഇതൊന്നും അത്ര നല്ലതല്ല, ബിസിനസ്സിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതിയെന്ന്. അത് കേട്ട് നമ്മുടെ നായകൻ പറയുന്നത് എൻ്റെ കാര്യത്തിൽ ഇടപെടരുത് എന്ന്. വേണുഗോപാൽ ശ്രീകാന്തിനെ കോൾ ചെയ്യുന്നുണ്ട്, പക്ഷേ അവൻ കോൾ അറ്റൻഡേ ചെയ്യുന്നില്ല. ക്യാഷ് കൊടുക്കാമെന്ന് പറഞ്ഞ സമയം കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് രവിയെ വേണുഗോപാൽ കോൾ ചെയ്യുന്നു. എന്നിട്ട് ശ്രീകാന്തിൻ്റെ കയ്യിൽ ആ ഫോണ് കൊണ്ടുവന്ന് കൊടുക്കുന്ന സമയം ക്യാഷ് വേണമെന്ന് പറഞ്ഞ് ഇങ്ങനെ ടോർച്ചർ ചെയ്താൽ ഞാൻ സൂസൈഡ് ചെയ്യുമെന്ന് പറയുന്നു. അയാളെ ഭീഷണിപ്പെടുത്താണ്, ഒരു ഹാൻഡിക്യാപ്പ് ഇങ്ങനെ മരിച്ചു എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ ജയിലിലാവും. അങ്ങനെ അവൻ ഫോണ് കട്ട് ചെയ്യുന്നു. രവിക്ക് മൊട്ട് മനസ്സിലാവുന്നില്ല ഇവൻ എന്താണ് ഇങ്ങനെയെല്ലാം സംസാരിക്കുന്നത് എന്ന് ആലോചിക്കുകയാണ്. ദേവിക ടീച്ചർ അങ്ങോട്ടേക്ക് വരുമ്പോൾ അവൻ്റെ മാറ്റങ്ങളെ പറ്റി രവി ടീച്ചറോട് പറയുന്നു. അവൻ എന്ത് പറ്റിയാവോ എന്ന് ആലോചിച്ച് അവരും ഒത്തിരി ഫീൽ ചെയ്യുന്നു. കുറച്ചു നേരം കഴിഞ്ഞതും ശ്രീകാന്തിന് ഒരു ഫോൺ കോൾ വരുന്നു. വിഷ്വലി ചലഞ്ചറായിട്ടുള്ള ആൾക്കാർ സാധിച്ചത് കൊണ്ട് അവാർഡ് കൊടുക്കുന്നു. സോ ആ ഒരു കാര്യത്തെ പറ്റി ദേവികയോടും രവിയോടും പറയുന്നു. അവർക്ക് രണ്ടുപേർക്കും ഒത്തിരി ഹാപ്പി ആയിരുന്നു അവൻ്റെ ഈ ഒരു ഉയർച്ചയിൽ. എൻഡ് ഓഫ് ദി ഡേ അവനാണെങ്കിൽ ഒത്തിരി ചേഞ്ച് ആയിരിക്കുന്നു. അത് ശ്രീകാന്തിനും ദേവിക ടീച്ചർക്കും നല്ല പോലെ ഫീൽ ചെയ്യുന്നു. മിനിസ്റ്റർ ഇൻവൈറ്റ് ചെയ്തിട്ട് ശ്രീകാന്ത് അങ്ങോട്ടേക്കും പോകുന്നുണ്ട്. ആ സമയത്ത് വേണുഗോപാൽ എന്ന കമ്പനിയുടെ ഓണർ അവിടേക്ക് വരുന്നു. പക്ഷെ സെക്യൂരിറ്റി അകത്തേക്കൊന്നും കടത്തി വിടുന്നില്ല. സെക്യൂരിറ്റി നേരെ ശ്രീകാന്തിനെ വിളിച്ച് പറയുന്നുണ്ട് അയാളെ ഉള്ളിലേക്ക് കടത്തിവിടേണ്ട, പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ പോലീസിനെ അറിയിക്കുമെന്ന് പറ എന്ന് പറയുന്നു. കൂടെ ഉണ്ടായിരുന്ന മിനിസ്റ്ററിനോട് ഹെൽപ്പും ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ സഹായത്തോട് കൂടി പോലീസും അവിടേക്ക് ചെന്ന് വേണുഗോപാലിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അത് കാണുന്ന രവിയും ടീച്ചറും അത് തടയാണ്. ആളും ഓണറാണ് എന്ന് പറഞ്ഞ് സമാധാനത്തോടെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അപ്പൊ രവി വിളിച്ച് ശ്രീകാന്തിനോട് പറയുന്നുണ്ട് എന്തിനാണ് പോലീസിനെ എല്ലാം ഈ കാര്യം അറിയിച്ചത് എന്ന്. അദ്ദേഹം കാരണമാണ് ഈ കമ്പനി നമ്മുടെ കയ്യിലെത്തിയത്, അതുകൊണ്ട് അങ്ങനെ എങ്ങനെ മറക്കാൻ കഴിയുമെന്നെല്ലാം ചോദിക്കുന്നു. ശ്രീകാന്തിന് അവന്റെ ഉള്ളിൽ നിറച്ചിപ്പോ ഈഗോ ആണ്, അവൻ എന്ത് ചെയ്യണമെന്ന് പോലും അറിയുന്നില്ല. ഇത് മനസ്സിലാക്കിയ ടീച്ചറും ശ്രീകാന്തിന്റെ അടുത്ത് പോയിട്ട് സംസാരിക്കുകയാണ്. ആരെയും ഡിപ്പെൻഡ് ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നിനക്ക് ഞാൻ സ്റ്റിക്ക് തന്നത്, അതുമൂലം നീ ഒറ്റയ്ക്ക് പോകണമെന്ന് വിചാരിച്ചു. പക്ഷെ ഇന്ന് നീ ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ് ജീവിക്കുന്നത്, ആ മിനിസ്റ്ററിനെയാണ് ഇപ്പൊ നീ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് പറയുന്നു. ആ ഒരു കാര്യം ശ്രീകാന്തിന്റെ മനസ്സിൽ കൊള്ളുന്നു. മിനിസ്റ്ററുടെ ഓഫീസിൽ ശ്രീകാന്തിന്റെ ഫോട്ടോ എല്ലാം വെച്ച് ബാനറും അറേഞ്ച് ചെയ്തിരിക്കുന്നു. ശ്രീകാന്തിനെ അവിടേക്ക് നിർത്തിയിട്ട് അവർക്ക് എന്താണ് പ്രോഫിറ്റ് കിട്ടുക എന്ന് നോക്കുമ്പോൾ കാഴ്ചയില്ലാത്തത് കൊണ്ട് തന്നെ ഹാൻഡിക്യാപ്ഡ് ആണെന്ന് പറഞ്ഞിട്ട് ഒത്തിരി ഡൊണേഷൻ ആണ് വാങ്ങിച്ചിരിക്കുന്നത്, അതെല്ലാം അവരുടെ ഇലക്ഷൻ ഫണ്ടിലേക്ക് എടുക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ശ്രീകാന്തിനെ ആണെങ്കിൽ അവർ യൂസ് ചെയ്യാണ്.
ട്രാപ്പിൽ പെട്ടു എന്ന് മനസ്സിലാക്കിയ ശ്രീകാന്ത് പുറത്തേക്ക് വരുന്നു. ശേഷം ദേവിക ടീച്ചറുടെ അടുത്തേക്ക് പോയിട്ട് സോറിയും ചോദിക്കുന്നു. അപ്പൊ ടീച്ചർ പറയുന്നത് തന്നോടല്ല സോറി ചോദിക്കേണ്ടത്, എല്ലാത്തിനും കൂടെ നിന്നത് രവിയാണ്. അവനാണ് ഒത്തിരി ഫീൽ ചെയ്തത്, അടുത്തേക്ക് പോകാനായിട്ട് പറയുന്നു. അങ്ങനെ അവനെ കണ്ട് സോറി ചോദിച്ച് അവനെ ഹഗും ചെയ്യുന്നു. അങ്ങനെ അവരുടെ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ മുന്നോട്ട് പോകുന്നു. ശ്രീകാന്തിനുള്ള അവാർഡ് ഫംഗ്ഷൻ എത്തിയിരിക്കുന്നു. ഫംഗ്ഷനിലേക്ക് കയറിയിട്ട് അവൻ സംസാരിക്കുന്നുണ്ട്. വിഷ്വലി ചലഞ്ചറായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു അവാർഡ് കൊടുക്കുന്നത്. പക്ഷെ അവനതിന് ആഗ്രഹമില്ല, അവനെ എല്ലാവരും ഒരു കോമൺ പീപ്പിളായിട്ട് കാണണം. ഒരു നോർമൽ കാറ്റഗറിയിലുള്ള അവാർഡാണ് ആവശ്യമെന്നും പറയുന്നു. ഈ അവാർഡിന് അർഹയായത് താനല്ല എന്നും പറയുന്നുണ്ട്. എന്നിട്ട് ദേവിക ടീച്ചറെയും രവിയെയും കാണിച്ചു കൊടുക്കുന്നു. അവർ രണ്ടുപേരും ഉള്ളത് കൊണ്ടാണ് താനിങ്ങനെ മുന്നേറിയിരിക്കുന്നത്. സോ ഇതുപോലെ എല്ലാവർക്കും ഹെൽപ്പായിട്ട് ഒരാൾ ഉണ്ടാവണം, എന്നാൽ മാത്രമേ ചലഞ്ചറായിട്ടുള്ള ആൾക്കാർ മുന്നോട്ട് വരികയുള്ളൂ. അവരെ ഹെൽപ്പ് ചെയ്യാൻ നോക്കൂ എന്നും പറയുന്നു. അറ്റ്ലീസ്റ്റ് റോഡൊന്ന് ക്രോസ് ചെയ്യാനെങ്കിലും ഹെൽപ്പ് ചെയ്യാമല്ലോ. ആ അവാർഡാണെങ്കിൽ റിട്ടേൺ ചെയ്യുന്നു. അടുത്ത വർഷം എന്തായാലും നോർമൽ കാറ്റഗറിയിൽ ഈ ഒരു അവാർഡ് വാങ്ങുമെന്ന് പറയുന്നു. അങ്ങനെ ഈ ഒരു മൂവി എൻഡ് ആവാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഫ്രണ്ട്സ്.